ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 21 grams എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ അനൂപ് മേനോൻ ചിത്രത്തിൻ്റെ ടീസർ പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഹിഡൻ ഡീറ്റെയിൽസാണ് പരിശോധിക്കുന്നത്. ആദ്യമേ നമുക്ക് ഈ 21 grams എന്ന പേരിൻ്റെ പിറകിലുള്ള ഒരു സത്യം മനസ്സിലാക്കാം. ഏതൊരു വ്യക്തി മരിച്ചാലും അയാളുടെ ശരീരത്തിൽ നിന്ന് 21 gram അപ്പോൾ നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട ചിത്രം, അല്ലെങ്കിൽ കുറച്ച് കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട സിനിമ എന്നുള്ള രീതിയിലായിരിക്കാം 21 grams എന്നുള്ള പേര് ഈ ചിത്രത്തിന് കൊടുത്തിട്ടുണ്ടാകുക. അതുപോലെ തന്നെ ഒരു ഹമ്മിങ് ബേഡ്സിൻ്റെ, ലോകത്തെ ഏറ്റവും ചെറിയ പക്ഷിയെ ഹമ്മിങ് ബേഡ്സിൻ്റെ വെയ്റ്റും ഒക്കെ 21 gram എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ 21 gramsൻ്റെ പിറകിലുണ്ട്. ദ വെയ്റ്റ് ഓഫ് എ ചോക്ലേറ്റ് ബാർ എന്നൊക്കെ പറയുന്നുണ്ട്. 21 grams എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ചിത്രവും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുമ്പായിട്ട് 2003 ഇറങ്ങിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ചിത്രമുണ്ട് 21 grams എന്ന് പറയുന്ന പേരിൽ. പിന്നെ ഈ ചിത്രം പറയുന്നത് ഒരാഴ്ചയിൽ നടന്നിട്ടുള്ള സീരിയൽ കില്ലിങ്സിനെ പറ്റിയിട്ടാണ് ഈ ചിത്രത്തിൽ പറയുന്നുള്ളത്. അതിനെപ്പറ്റിയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടാണ് അനൂപ് മേനോൻ, ക്രൈം ബ്രാഞ്ച് DYSP ആയിട്ടാണ് അനൂപ് മേനോൻ ഈ ചിത്രത്തിൽ കടന്നു വരുന്നത്. വാട്ട്സ് ദ സ്റ്റോറി എന്ന് ചോദിച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത്. അപ്പം ഈ ചിത്രം ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലറാണ്. ആ രീതിയിൽ തന്നെയാണ് ടീസറും കൊടുത്തിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമാണ്. പിന്നെ ഒരു ഗ്ലൗസൊക്കെ ഇട്ട് കൈയും ശരീരവും ഒക്കെ മറച്ച്, ജാക്കറ്റൊക്കെ ഇട്ട്, തലയൊക്കെ കവർ ചെയ്യുന്നുള്ള ഡ്രസ്സ് വെച്ചിട്ട് ഒരാൾ ഒരു കാറിൻ്റെ സീറ്റിലിരിക്കുന്നതായിട്ട്, ഡ്രൈവർ സീറ്റിലിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അദ്ദേഹം ആരാണെന്നുള്ളത് വ്യക്തമല്ല. അതുകൂടാതെ അനൂപ് മേനോൻ പറയുന്നുണ്ട്, അനൂപ് മേനോൻ അതായത് ശ്രീനിവാസൻ സാറാണ് ഈ കേസ് മുമ്പ് അന്വേഷിച്ചതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇത് മുമ്പ് പോലീസ് അന്വേഷിച്ചതിന് ശേഷം ക്രൈം ബ്രാഞ്ചിന് കൈകാര്യം ചെയ്യുന്ന ഒരു കേസാകാം. അതായത് അനൂപ് മേനോൻ്റെ DYSP കഥാപാത്രത്തിലേക്ക് ഈ കേസ് വളരെ വിവാദമായതിനാൽ കൈമാറിയിട്ടുള്ളതാകാനാണ് സാധ്യത. പിന്നെ നമ്മൾ കാണുന്നത് ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നുണ്ട്. ആ പെൺകുട്ടി ആരോ കൊല ചെയ്തിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ പെൺകുട്ടിയുടെ കയ്യിലൊക്കെ ആയിട്ട് ചെറിയ എന്തോരു മുറിവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഫുട് പ്രിൻ്റാണ്, ഒരു ഷൂസിൻ്റെ അടയാളം, ചോര പുരണ്ട ഷൂസിൻ്റെ അടയാളം. അപ്പോൾ ആ ഫുട് പ്രിൻ്റിൻ്റെ നീളം അളക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ കുറച്ച് പിറകിലായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് പ്രധാനപ്പെട്ട ഒരു ക്ലൂ. അവിടെ ഒരു പേപ്പറിൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന് എഴുതിയിട്ടുള്ളത് കാണാം. അതുകൂടാതെ അത് എറണാകുളം ജില്ലയാണെന്നും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എറണാകുളം ജില്ലയിൽ തന്നെയാണ് നമുക്കിതിൽ നിന്ന് ഊഹിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് കൂടാതെ ടീസറിൽ പല ഭാഗങ്ങളിലും ക്രൈംബ്രാഞ്ചും എറണാകുളം ജില്ലയിലാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഥ നടക്കുന്നത് എറണാകുളം ജില്ലയിലാണെന്ന് നമുക്ക് ഊഹിക്കാം. അതുകൂടാതെ എയർപോർട്ടുമായിട്ട് ഈ പെൺകുട്ടിക്ക് എന്തോ ഒരു ബന്ധമുള്ളതായിരിക്കും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അടുത്ത സീനിൽ കാണുന്നത് ഫോറൻസിക് പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് എന്തോ ഒരു സംഭവം അവരുടെ ആ ഒരു പാക്കറ്റിലേക്ക് ഇടുന്നുണ്ട്, അവർ സീൽ ചെയ്യുന്ന പാക്കറ്റിലേക്ക് ഇടുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട തെളിവ് തന്നെയായിരിക്കാം. ചോര അവിടെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. കൊല നടന്നിട്ട് ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. മാധ്യമങ്ങൾ അധികം ഇടപെടുന്നതിന് മുമ്പ് എന്ന ഡയലോഗും അതുപോലെ ഒരു ശവപ്പറമ്പും കാണാൻ വേണ്ടി പറ്റും. അവിടെ കുറേ കുരിശുകളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ കൊല്ലപ്പെട്ടത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ മെഴുകുതിരി ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട്, ശവപ്പറമ്പിലെ ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു റീത്ത് വെച്ചിട്ട് ഒരാൾ അവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. നേരത്തെ കണ്ട ആ ഗ്ലൗസ് ജാക്കറ്റും ഒക്കെ വെച്ചിട്ടുള്ള ആ വ്യക്തി തന്നെയാണ് അത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് നമ്മൾ കേട്ടു. അപ്പോൾ അനൂപ് മേനോൻ ഈ ചിത്രത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് DYSP കഥാപാത്രത്തിനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അടുത്ത സീനിൽ കല്ലറയിൽ തോമസ് പുളിക്കൽ എന്നുള്ളത് ബാക്കി എഴുതിയിട്ടുള്ളതായിട്ട് കാണാം. അതിൻ്റെ മുഴുവൻ രൂപം ഞാൻ പറഞ്ഞുതരാം, അഞ്ജലി തോമസ് പുളിക്കൽ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ഇത് ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കല്ലറയാണ്. ഈ പെൺകുട്ടിയെ അവതരിപ്പിച്ചിരിക്കുന്ന, കൊല്ലപ്പെട്ട പെൺകുട്ടിയെ അവതരിപ്പിച്ചിരിക്കുന്നത് മാനസ രാധാകൃഷ്ണനാണ് ഈ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് നമുക്കൊരു ഏഷ്യാനെറ്റ് മാധ്യമ സംഘത്തിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവർ പോലീസിനോട് എന്തോ ചോദിക്കുന്നുണ്ട്. പോലീസാകാം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാകാം. ക്യാമറാമാനായിട്ട് രാഹുൽ മാധവാണെന്നാണ് തോന്നുന്നത്. അടുത്ത സീനിൽ പെൺകുട്ടിയുടെ മുഖം ഒരു ലാപ്ടോപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൂടാതെ അഞ്ജലി തോമസ് എന്നും എഴുതിയിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ ഒരു ക്രൈം ഫയലിൽ നമുക്ക് അഞ്ജലി തോമസ് എഴുതിയിരിക്കുന്നതും കാണാം.
അനൂപ് മേനോനാണ് അത് ചെക്ക് ചെയ്യുന്നത്. അനൂപിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണത്. അദ്ദേഹത്തിൻ്റെ പേര് നന്ദകിഷോർ എന്നാണുള്ളത് ആ ഒരു നെയിം ബോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക് നന്ദൻ എന്ന് അദ്ദേഹത്തിനോട് ആരോ ചോദിക്കുന്നത്. അദ്ദേഹത്തിനേക്കാൾ ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായിരിക്കാം. പിന്നീട് ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥയായിട്ട് ലെനയെ കാണിക്കുന്നുണ്ട്. ലെനയുടെ പേര് റേച്ചൽ വിൻസെൻറ്റ് എന്നാണ് അവരുടെ മുന്നിലുള്ള നെയിം ബോർഡിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവരുടെ ഒരു ഭാഗത്തായിട്ട് അവർക്ക് കിട്ടിയതെന്ന് തോന്നുന്ന കുറേ ട്രോഫികളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അഞ്ജലി മരിച്ച രാത്രിയിൽ എന്ന് പറയുന്നുണ്ട്. അതായത് നേരത്തെ കൊല്ലപ്പെട്ടതായി നമ്മൾ കണ്ടിട്ടുള്ള ആ പെൺകുട്ടി ഡിസംബർ 6 പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത സീനിൽ ബ്ലഡ് ഒഴുകുന്നതും ഒരാൾ ഷൂസ് ഇട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് നടന്നു പോകുന്നതായിട്ട് കാണാം. ഇത് കൊലപാതകം നടന്ന അപ്പോൾ തന്നെയുള്ള രംഗമാണ്. അയാൾ ആ ബ്ലഡ് ചവിട്ടിയ ഷൂസിൻ്റെ ഫുട് പ്രിൻ്റാണ് നേരത്തെ ഒരാൾ അളക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അതായത് തൊട്ട് മുമ്പുള്ള ഒരു സീനിൽ നമ്മളത് കണ്ടതാണ്. ഡിസംബർ 6 2020 നടന്നിട്ടുള്ള ഒരു സംഭവമാണിത്. ആ ഒരു നമ്പറിലേക്ക് പല നമ്പറിലും, അതായത് 77 അവസാനിക്കുന്ന ഒരു നമ്പറിലും 93 അവസാനിക്കുന്ന ഒരു നമ്പറിലും പല തവണ ആവർത്തിച്ച് കോൾ വന്നതായിട്ടുള്ളത് പോലീസ് പരിശോധിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നത് ആ രാത്രി ഈ ബൂട്ടിട്ട ആ മനുഷ്യനാണ്. അദ്ദേഹം ഗ്ലൗസൊക്കെ ഇട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. ഒരു ബെൻസ് എന്ന് തോന്നിക്കുന്ന ഒരു പഴയ കാറാണ് അദ്ദേഹത്തിൻ്റെ പിറകിലെന്ന് തോന്നുന്നത്. അതിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ട് രാത്രിയിൽ അദ്ദേഹം നിൽക്കുകയാണ്. പിന്നീട് പറയുന്നുണ്ട് രണ്ടാളുകളായിരിക്കാം ഈ ഒരു കൊലപാതകം കുറ്റം ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. പിന്നെ നന്ദുവിൻ്റെ ഒരു ക്യാരക്ടർ കാണിക്കുന്നത് അദ്ദേഹം ഒരു പുരോഹിതൻ്റെ, ക്രിസ്ത്യൻ പുരോഹിതൻ്റെ കഥാപാത്രത്തിനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നീടൊരു ചെറുപ്പക്കാരൻ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു വ്യക്തിയെ കാണിക്കുന്നുണ്ട്. പിന്നെ രഞ്ജിത് ശങ്കർ ഒരു വീട്ടിലിങ്ങനെ അതിൻ്റെ മുറ്റത്ത് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഡയറക്ടർ രഞ്ജിത്തും ടീമും വലിയ കോട്ടൊക്കെ ഇട്ടിട്ട് നടന്നു വരുന്ന ഒരു സീൻ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സൈഡിലായിട്ട് CA എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് മനസ്സിലാക്കാം. അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അങ്ങനെ എന്തോ ആയിരിക്കാം, എന്താണെന്നുള്ളത് വ്യക്തമല്ല. അത് ഒരു കുറച്ച് ബ്ലറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് അനൂപ് മേനോൻ്റെ കൂടെയുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണെന്ന് തോന്നുന്നു. ബാർ എന്ന് എഴുതിയിരിക്കുന്നതാണ് അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പിറകിലായിട്ട്. നല്ല മുടിയൊക്കെ നീട്ടിയിട്ടുള്ള ആരെയോ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഉദ്യോഗസ്ഥൻ പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബാറിൽ പോയിട്ടായിരിക്കാം ഈ ഒരു വ്യക്തിയെ അവർ പിടിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് സീനിൽ ഫോർ മാർട്ടിൻ എന്ന് ഒരു ഗ്ലൗസ് ഇട്ട് ഒരു സർജൻ്റെ കൈയാണെന്ന് തോന്നുന്നു. അതായത് ഒരു ഡോക്ടറുടെ ഗ്ലൗസ് ആണെന്നാണ് അത് കണ്ടിട്ടുള്ളത്. അതിൽ ഫോർ മാർട്ടിൻ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ചെറിയ കടലാസ് തുണ്ട് അവർ നോക്കി നോക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഫോർ എന്നുള്ളത് വേണ്ടി എന്നുള്ളതിൽ, മാർട്ടിന് വേണ്ടി എന്നുള്ള അർത്ഥത്തിലാകാം അത് എഴുതിയിട്ടുള്ളത്. അവർ നടന്ന വഴിയിൽ അവർക്ക് മുന്നേ സഞ്ചരിച്ച ഒരാളുണ്ടെന്നും പറയുന്നുണ്ട് അതിൻ്റെ ഇടക്ക് കൂടെ. അത് ചിലപ്പോൾ ആ ജാക്കറ്റിട്ട മനുഷ്യൻ തന്നെയാകാം ആ ഒരു രാത്രിയിൽ അവർക്ക് മുന്നേ നടന്നിട്ടുള്ള ആ വ്യക്തി. സീനിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നു കാണിക്കുന്നത്. അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ അവരൊരു ബോർഡിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഈ പെൺകുട്ടിയുടെ അടുത്ത് തന്നെ ആയിരിക്കും, കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോയ്ക്ക് അടുത്ത് തന്നെ മറ്റൊരു ചെറുപ്പക്കാരനെ ചിത്രം കാണാം. അതിൻ്റെ മുകളിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതായിട്ട് കണ്ടത്. അതായത് ഈ രണ്ട് പേരുടെയും കൊലപാതകങ്ങൾ, ഈ ചെറുപ്പക്കാരനും കൊല്ലപ്പെട്ടതാകാം പെൺകുട്ടിയുടെ കൂടെ കൊല്ലപ്പെട്ടതാകാം, ഒരാൾ തന്നെയാണെന്നാണ് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത്. അതിനപ്പുറത്തായിട്ട് വേറെയും രണ്ട് പേരും കൊല്ലപ്പെട്ടതായിട്ട് ഉള്ളത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൻ്റെ മുകളിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് രണ്ട് പേരെന്ന് നേരത്തെ പറഞ്ഞത് ഇതാകാം, രണ്ട് പേര് 4 കൊലപാതകങ്ങൾ ഒരാഴ്ചയിൽ നടന്നു എന്നുള്ളത് ആകാനുള്ള സാധ്യതയുണ്ട്. ഫോർ മാർട്ടിൻ എന്നുള്ളത് 4 എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഫോറിനെ ഇവിടെ എടുക്കാൻ വേണ്ടി പറ്റും. 4 കൊലപാതകങ്ങൾ രണ്ട് പേര് നടത്തി എന്നുള്ള അർത്ഥത്തിലും ഒരാഴ്ച കൊണ്ട് നടത്തി എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഈ ചിത്രം, ഈ ക്രൈം ത്രില്ലർ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായിട്ടുള്ള ബിപിൻ കൃഷ്ണയാണ്. റിനീഷ് കെ എൻ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ദീപക് ദേവിൻ്റേതാണ് സംഗീതം. പിന്നെ അപ്പു ഭട്ടതിരിയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. ആക്ഷൻ നിർവഹിച്ചിട്ടുള്ളത് മാഫിയ ശശിയാണ്. അനൂപ് മേനോനെ കൂടാതെ ലിയോണ, ലിഷോയ് ഒക്കെ ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്.
ഈ ചിത്രത്തിൻ്റെ വിശദമായ ഒരു ട്രെയിലറൊക്കെ വരുമ്പോൾ കൂടുതലായിട്ടുള്ള കഥയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായിട്ട്. അതുകൂടാതെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം പ്ലീസ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ.